ഒരു പിന്നെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു ടീച്ചറും എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. അപ്പോൾ ആ ടീച്ചർ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ ഒരാൾ ജോലി ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഇക്കാരം മിക്കവാറും ഈ സ്കൂളിൽ ഉണ്ടാവുക, വേറെ സ്റ്റാഫുകളൊന്നും മിക്കവാറും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുക. എൻ്റെ എല്ലാ വീട്ടിലത്തെ പ്രശ്നങ്ങളും അയാൾ പരിഹരിച്ച് തരും, എന്തൊരു പൈസ വെച്ചാലും തരും. അങ്ങനെ ഭയങ്കര ഒരു സ്നേഹമാണ് എൻ്റെ കൂടെ. അപ്പോൾ എന്തിനപ്പോൾ ഒരു കൗൺസിലിങ്ങിന് വന്നത്? അപ്പോൾ ഒരു പറയാണ്, ഒരു ദിവസം കുട്ടികളൊക്കെ സ്കൂൾ ഇട്ട് പോയതിന് ശേഷം ഞങ്ങൾ ഓഫീസിൽ ചില വർക്കിന് വേണ്ടി ഓഫീസിൽ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ പെട്ടെന്ന് എൻ്റെ സ്വകാര്യ ഭാഗത്ത് കയറി പിടിച്ചു. അപ്പം ഞാൻ ആകെ തരിച്ചു പോയി, ആകെ ഞാൻ നിരാശപ്പെട്ടു പോയി. എന്നോട് ഇത്ര സ്നേഹമുള്ള ഒരാൾ എന്താണ് ഇങ്ങനെ ഒരു വേണ്ടാവൃത്തി എന്നോട് ചെയ്തത്? ആ ഷോക്കിലാണ് ഇവർക്ക് ആകെ ടെൻഷനായിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിൻ്റെ മുന്നേ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. മുന്നേ വെച്ചാൽ അയാൾ എന്നെയാണ് എൻ്റെ ചെസ്റ്റിൽ തൊടി, അവിടെ ഇവിടെ തൊടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അയാൾ എന്നെ കിസ് ചെയ്യും, അതൊക്കെ സ്നേഹമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരാൾ പിടിച്ച് കിസ് ചെയ്തിട്ട് പോലും ഇതൊരു വേണ്ടാത്തരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും, അത്ര ശുദ്ധ മനസ്കരാണോ ഈ സഹോദരിമാർ എന്ന് ഞാൻ എന്ത് ചെയ്തു, തെറ്റിദ്ധരിച്ചു പോയി. അതേ ഒരു നിഷ്കളങ്ക ചോദ്യമാണിത്, ആൺകുട്ടികളെ ഒപ്പം കൂട്ടി കൊണ്ടുവരുന്നാൽ എന്താ പ്രശ്നം? നമ്മൾ അങ്ങനെ നിങ്ങളങ്ങനെ കാണാതിരുന്നിട്ട് കാര്യമില്ല, അയാൾ അങ്ങനെ കാണുള്ളൂ, അതാ പ്രശ്നം. നിങ്ങളീ ഒപ്പം നടക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ ഉമ്മാക്ക് നിങ്ങളോട് കുറച്ച് വെറുപ്പുണ്ടായതുകൊണ്ട് ഉമ്മാനേക്കാൾ ഇഷ്ടമുള്ള ഒരാളെ കൊണ്ടുനടക്കാന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടാവും അല്ലേ. ഈ ക്യാമ്പസിലൊക്കെ നമ്മളെ പിന്നാലെ വരുന്ന ഈ പൂവാലന്മാരൊക്കെ കൊണ്ടുനടക്കുന്നത് എൻ്റെ അപ്പ എന്നോട് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ അയാൾ അത്രയൊന്നും പ്രശ്നം ഉണ്ടാക്കാത്ത ആളാണ്. അയാൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് സഹോദരിമാരെ? ഒരു പെണ്ണിനെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ തൊടാനും പിടിക്കാനും ബൈക്കുമ്മ കയറ്റാനും കിട്ടുകയാണെങ്കിൽ 1,00,000 രൂപ എടുത്താൽ കിട്ടും. ഒരു 16 വയസ്സായ പെൺകുട്ടി എല്ലാത്തിനും നമ്മളൊപ്പം പോരാൻ തയ്യാറാവുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ചെക്കന്മാർക്ക് വേറെന്താ വേണ്ടത്? അങ്ങനത്തെ ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിനെ കിട്ടിയാൽ പോരെ? അത് മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങളെ വിചാരം എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടും നിങ്ങളെ വീട്ടിലെ ഇടങ്കേറൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മൂപ്പർ ഇങ്ങനെ എപ്പോഴും നിങ്ങളെ കൊണ്ടുനടക്കാന്നാണ്. ആണുങ്ങൾ കൊണ്ടുനടക്കേണ്ട പിന്നിൽ അവർക്കൊരു ഉദ്ദേശമുണ്ട്. എന്നാൽ അവൻ അങ്ങനെ വലിയ ജീവകാരുടെ പ്രവർത്തകനാണെങ്കിൽ ഓൻ്റെ കൂടത്തിന് ആൺകുട്ടികളില്ല, നിങ്ങളെക്കാളും കഷ്ടപ്പാടില്ല, അങ്ങനത്തെ ഒരു ആൺകുട്ടിയെ കൊണ്ടുവരുന്നൂടെ? എന്താ കൊണ്ടുനടക്കാത്തത്? ഓൻ്റെ ഫ്രണ്ട്സിൽ നല്ല അവശരായ വിഷമമുള്ള ഉച്ചക്ക് ചോറും കൂടിയും കൊണ്ടുവരാത്ത ആൺകുട്ടികളില്ലേ? ഓരോരുത്തൻ്റെ പിന്നാലെ എല്ലാം സഹായിച്ചിട്ടുണ്ട്, നടക്കൂല. അത് പെൺകുട്ടികളെ പിന്നാലെ നടക്കുള്ളൂ. അത് കുറച്ച് തട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ടൈറ്റ് ചുരിദാറൊക്കെ ഇട്ട ആൾ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് അത്രയും നല്ലതാണ്, അത്രയും സന്തോഷത്തിൽ ഒപ്പം വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി വേണം നമുക്ക്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഒക്കെ വരിക, അവസാനം ഏറ്റവും വലിയ അപകടത്തിലാണ് നമ്മൾ പെടുകയെന്നില്ല. ഞാൻ എപ്പോഴും പറയേണ്ട പ്രസംഗത്തിൽ, ഒരു പെൺകുട്ടി 10-ാം ക്ലാസ്സിലോട് പഠിക്കുന്നത് ഇവൻ ലോകം കൂടി ഒപ്പം കൂടി ഏതോ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി അവിടെ റൂം എടുത്ത് എന്ത് ചെയ്തു, ഇവിടെ പ്രഗ്നൻ്റാക്കി, ഗർഭിണിയാക്കി, എന്നിട്ട് അവൻ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊടുത്ത് അബോർഷനാക്കി. ഈ കുട്ടിക്ക് എപ്പോഴും ബ്ലീഡിങ്ങാണ്. ആ ബ്ലീഡിങ്ങോട് കൂടെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ക്യാമ്പിൽ വരുന്നത്. എന്നിട്ട് അവിടുത്തെ ഒരു മെൻറ്റർ കണ്ടുപിടിച്ച് കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തിയിട്ട് ഇവളെ ഈ കോലത്തിലാക്കിയിട്ടും ഇവൻ എന്തോ ഇവളുടെ ഏറ്റവും വലിയൊരു ഗുണകാംക്ഷയായിട്ടാണ് അവൾ കാണുന്നത്. ഇവൻ അത്രയും വലിയൊരു തമ്മാടിയാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല. അവസാനം എങ്ങനെ മനസ്സിലായ തരങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിനെ ചെയ്യുമെങ്കിൽ ഇവൻ ഇവളെ മാത്രമല്ല ചെയ്തിട്ടുണ്ടാകുക, ഇഷ്ടം പോലെ പെൺകുട്ടികൾ എങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്നതിന് അവളുടെ വീട്ടിലൂടെ ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ ഇവൻ വേറൊരു പെണ്ണിനെ ഇതേപോലെ ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ട് എൻ്റെ ഫോട്ടോ സഹിതം ഇവൾക്ക് കൊണ്ടേ കൊടുത്തിട്ടാണ് ഇവളത് സമ്മതിച്ചത്. ഏറ്റവും നന്നായി നിങ്ങളെ ദുരുപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രേമം, അഫയർ. നിങ്ങളെ കൂട്ടുകാരികൾ തന്നെ പറയും, കണ്ടോ ആ ചെക്കൻ എന്തോ അതിനോടൊരു ഇഷ്ടമുണ്ട്, എന്നെ കാണുമ്പോൾ എന്നോടൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ കൂട്ടുകാരികൾ തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങളെ പെടുത്തും, നേരെ കൊണ്ടുപോയി പെടുത്തും. നിങ്ങളിലേറ്റവും തൻ്റെടവും ബോധവും നിങ്ങളെ ഭാവിയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടും ഉള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ കൂടത്തിൽ ഇതുവരെയും ഒരാൺകുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു അഫയർ, ഒരു ബന്ധമുണ്ടാക്കാത്ത ആര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അവരാണ് നിങ്ങളുടെ കൂടത്തിലെ ഏറ്റവും തൻ്റെടികളും ബുദ്ധികളുള്ള പെൺകുട്ടികൾ. അല്ലാത്തവരൊക്കെ ചതിയിൽപ്പെട്ടവരാണ്, ഒരു സംശയം വേണ്ട, ചതിയിൽപ്പെട്ട ആൾക്കാരാണ്. അതിനെല്ലാവരും നിങ്ങളെ സഹായിക്കാണ്ടാവും, പക്ഷെ ആരും നിങ്ങളെ രക്ഷിക്കാണ്ടാവില്ല. ആ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി കേട്ടോ, ഒരു ക്വസ്റ്റ്യനും കൂടി ആ കേട്ടോളൂ. ഇതാ നിങ്ങൾ ഒരു പക്ഷേ ഈ ചോദ്യം കൊണ്ട് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ ചോദ്യമാണ് ഈ ചോദ്യം. തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ വസ്ത്രമില്ലാത്ത ഫോട്ടോ ചോദിച്ചപ്പോൾ അയച്ചു കൊടുത്തു പോയി, എങ്ങനെയാണ് പശ്ചാത്തപിക്കേണ്ടത്? ഒരുപാട് വട്ടം തൗബ ചെയ്തെങ്കിലും മനസ്സിൽ നിന്നും പോകുന്നില്ല എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ എവിടേക്കാണ് എത്തിക്കുക എന്നതിൻ്റെ തെളിവാണ്. സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പുരുഷൻ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്കൊരു ഗുണവും ചെയ്യാനല്ല,
ഒരു പുരുഷന് ഒന്നും നഷ്ടപ്പെടാനില്ല, ഒരു പുരുഷന് ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളൊരു പ്രേമത്തിൻ്റെ മൂർദ്ധന്യതയിലെത്തി അവസാനം നിങ്ങളുടെ വീട്ടേര് അവനെ പിടിച്ച് വിചാരണ ചെയ്ത് എന്ത് ചെയ്യാണ്, നീ ഇതിന് എങ്ങനെയെങ്കിലും ഒഴിവാകണമെന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയാനറിയോ, അതിന് ഇരിക്കുതിയിൽ ഒരു പ്രശ്നമല്ല, അവൾ ഒഴിവാകുകയാണെങ്കിൽ ഞാൻ ഒഴിവാകാൻ റെഡി. അപ്പം ആരാ കുറ്റക്കാർ, ആരാ കുറ്റക്കാർ? എല്ലാ ആണുങ്ങളും ഈ മറുപടിയെ പറയാം. നിങ്ങളൊരു പ്രേമത്ത് കുടുങ്ങി അന്വേഷിച്ച് ഓനെ കണ്ടെത്തി വിചാരണ ചെയ്യുമ്പോൾ പറയും, അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം, ഞാൻ വിളിച്ചില്ലെങ്കിൽ ഓൾ എൻ്റെ ഫോൺ വിളിക്കും, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓൾ എൻ്റെ അടുത്ത് വരും, അങ്ങനെ എൻ്റെ പിന്നാലെ ഓൾ നടക്കുകയാണ്, ഓൾ ഒഴിവാകുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. നമ്മളെ സമർത്ഥമായി കൊണ്ടുപോയി ഉപയോഗപ്പെടുത്തിയ ആളുകൾ അവസാനം അങ്ങനെ കൈയൊഴിയും. ഒരു പുരുഷൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കാൻ അവർക്ക് പറ്റും. അതുകൊണ്ടാണ് ഒരു പെണ്ണിനെ തൊടണമെങ്കിൽ ഇസ്ലാം അങ്ങനെ വെറുതെ സംഭവിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ബൈക്കേണ്ട പാഞ്ഞു കയറും, പക്ഷെ ഒരു പെണ്ണിന് ആണിനോട് അടുക്കണമെങ്കിൽ ആദ്യം എഗ്രിമെൻറ്റ് വേണം, അതാണ് വിവാഹം. അവൾക്ക് വരുന്ന എല്ലാ കാര്യവും 100% ഏറ്റെടുത്തിട്ട് മഹർ കൈക്കണ കൊടുത്തെങ്കിലേ രാത്രി ഓൻ്റെ റൂം കോളൻ പറഞ്ഞായിക്കൊള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞായിക്കൊള്ളു ഇസ്ലാമിൽ. മഹർ കൈയ്യണ കൊടുക്കണം, അല്ലെങ്കിൽ ഓളെ കൂടെ ഉറങ്ങാൻ പറ്റില്ല. എഗ്രിമെൻറ്റ് വേണം. ഈ പയ്യന്മാരെ എന്ത് എഗ്രിമെൻറ്റാ, വാപ്പിമ്മ അറിയാതെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് സ്കൂൾ പോയിങ്ങാണ്ട് ഓലെ പിന്നാലെ നമ്മൾ കയറി കൊടുക്കണം, എന്താ ചെയ്യാന്ന് ആലോചിച്ചു കൊടുക്കണം. ഇതാണ് ഇപ്പോൾ ഇതൊരു കുട്ടിക്ക് പറ്റിയ അപകടം. ഈ ഫോട്ടോ അയച്ചു കൊടുത്താൽ എന്താണെങ്കിലും അത് അവിടെ കിടക്കും, ഓ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ പോലും ഫോട്ടോ പോകില്ല. നിങ്ങൾ അപകടപ്പെടുത്താൻ ഒരു പ്രശ്നമില്ല, ഒരു ഫോട്ടോ. ഞാൻ പിന്നെ കോളേജിൻ്റെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു പെൺകുട്ടിൻ്റെ ഫോട്ടോ ഐഫോണിൽ ഒരു ആൺകുട്ടി എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, ഞാൻ ആ പെൺകുട്ടീൻ്റെ മോളെ എന്ന് വിളിച്ചു, ഞാൻ വിളിച്ചുണ്ട്, ഞാൻ പറഞ്ഞു അവൻ്റെ ഫോണിൽ നിൻ്റെ ഒരു ഫോട്ടോ കയറിയാൽ അവനൊന്നും വരാനില്ല, പക്ഷെ നിനക്ക് പലതും വരാനുണ്ട്. അത് ശരിക്കുള്ളൊരു ഫോട്ടോ ആണ്, മഫ്തട്ട ഫോട്ടോ. എന്താ അറിയുമോ, എൻ്റെ അടുക്കൽ ഒരു കേസ് വന്നു, പ്രേമിച്ച് കല്യാണം കഴിച്ച രണ്ടാൾക്കാർ എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിങ്ങിന്. അപ്പോൾ എന്താണ് അയാൾ പറയുന്നത്, പറയുന്നത് ഞങ്ങൾ നല്ല സ്നേഹത്തിൽ വിവാഹം കഴിച്ച് സുഖമായിട്ട് പോവാണ്. അപ്പോൾ ഇപ്പം എന്ത് ചെയ്തു വെച്ചാൽ, കഴിഞ്ഞൊരു ദിവസം എൻ്റെ വാട്സപ്പിൽ കുറേ ഫോട്ടോസ് വന്നു. അപ്പോൾ എന്താ കുറേ ഫോട്ടോസ് വരങ്ങൾ, ഇവൾക്ക് മുമ്പൊരു അഫയർ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ എടുത്ത കംപ്ലീറ്റ് ഫോട്ടോസ് കല്യാണം കഴിച്ച ഭർത്താവിന് അവനും ഇവിടെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവൾക്ക് പ്രേമുണ്ട് നോക്കി എനിക്കറിയാം, അതൊക്കെ ഞാൻ ക്ഷമിച്ചു കൊടുത്ത്, അവൾക്ക് മുമ്പൊരു പ്രേമുണ്ടായിരുന്നു അങ്ങനെ ഒരാളെ കൂടെ ഒക്കെ ഞാൻ ക്ഷമിച്ചു കൊടുത്തു. പക്ഷേ എനിക്കെന്താ അറിയങ്ങൾ, ഇവൻ്റെ കൂടെ എൻ്റെ ഈ ഭാര്യ നിൽക്കുന്ന ആ ഫോട്ടോ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് പോണില്ല. ഞാൻ എന്താ ചെയ്യാം, എനിക്ക് ഇവളെന്നെ മതി ഭാര്യയായിട്ട്, പക്ഷെ മനസ്സിൽ നിന്ന് പോണില്ല. അപ്പോൾ ഈ സഹോദരി കൊടുത്ത ഈ ഫോട്ടോ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന് അയച്ചു കൊടുത്താൽ ആലോചിച്ചു നിങ്ങൾ, ഇപ്പം ആൽബത്തിൽ തിരഞ്ഞാൽ, ഡ്രൈവിൽ തിരഞ്ഞാൽ, നിങ്ങളുടെ ഉമ്മൻ്റെ ഡ്രൈവിൽ തിരഞ്ഞാൽ എന്തുണ്ടാവുന്നില്ല, നിങ്ങൾ വാപ്പൻ്റെ ഫോണിൻ്റെ ഡ്രൈവിൽ നോക്കിയാൽ നിങ്ങൾ കുട്ടിയാകുന്ന സമയത്തുള്ള ഫോട്ടോസ് വേണേൽ ഇപ്പോൾ കിട്ടൂലേ. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഈ പെൺകുട്ടിക്ക് എന്നും ഭീഷണിയാണ്. ഈ കുട്ടി വലുതായി, അവൾക്ക് മക്കളുണ്ടായി, ഈ ഫോട്ടോ ഒരു മകന് കിട്ടിയാൽ, മകൾക്ക് കിട്ടിയാൽ, നിങ്ങൾ കൊടുക്കുന്നൊരു ഫോട്ടോ നിങ്ങളെ മരണം വരെ പിന്തുടരും. ഒരിക്കലും ഒരു പുരുഷനോട് ചേർന്ന് നിന്ന് ഒരു ഫോട്ടോക്ക് നിങ്ങൾ പോസ് ചെയ്യരുത്. ആ ഫോട്ടോ നിങ്ങൾക്കെതിരെയുള്ള ഒരു എവിഡൻസാണ്, ജീവിതകാലം മുഴുവനുള്ള എവിഡൻസ്. അത് എന്നും നിങ്ങൾക്കൊരു ഭീഷണിയായി നിലനിൽക്കും. അതുകൊണ്ടാണ് ഇവൾക്ക് ഇത്ര മനപ്രയാസം. സംഭവിച്ചു തെറ്റ്, എന്ത് ചെയ്യാറിയോ, ഈ തെറ്റ് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു, അല്ല പുറത്തു തരുമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ചോദ്യം മറ്റുള്ളവർക്കൊരു പാഠമാണ്. നമ്മൾ മനസ്സുകൊണ്ട് അടുക്കുമ്പോൾ, വിശ്വസിക്കുമ്പോഴേ വല്ലാതെ വിശ്വസിക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും, നമ്മൾ വീഡിയോയിൽ ചാറ്റ് ചെയ്യും, ഇതൊക്കെ അവർ കൈവശം വെക്കും. ഇവരെ സ്വഭാവം തരും, ആണുങ്ങളെ സ്വഭാവം തരങ്ങൾ ഭയങ്കര പ്രേമൊക്കെ ആയിരിക്കും. പക്ഷെ അവസാനം നമ്മൾ പിൻവാങ്ങുന്നു കണ്ടാൽ പിന്നെ അവർ ബ്ലാക്ക്മെയിൽ ചെയ്യും, അവർ നമ്മളെ കൊല്ലും, അതുണ്ടാവുക. അതുകൊണ്ടാണ് പ്രേമിച്ച പല പെൺകുട്ടികളെയും ട്രെയിനിൻ്റെ മുന്നിലേക്കിട്ട് കത്തിക്കൊണ്ട് കൊത്തി കൊലപ്പെടുത്തി കൊല്ലാൻ കാരണം എന്താണ്, പ്രേമം നിരസിക്കുന്നതോടുകൂടെ അത് റിവെഞ്ചാകും, പ്രതികാരമാകും. ആ പ്രതികാരത്തിൻ്റെ ഭാഗമായി കിട്ടിയ ഫോട്ടോസ് മുഴുവനും അവർ പ്രചരിപ്പിക്കും, സോഷ്യൽ മീഡിയയിലിടും, യൂട്യൂബിലിടും, അങ്ങനെയൊക്കെയാണ് പ്രതികാരം വീട്ടുക. അതുകൊണ്ട് നല്ലോം സൂക്ഷിച്ച് ജീവിച്ചാൽ അത്രയും നല്ലതാണ്. പറ്റിപ്പോയ അബദ്ധങ്ങൾ പലർക്കും ഇതിലുണ്ടാകും. പക്ഷേ ഈ ടീൻ സ്പേസ്, പ്രത്യേകിച്ചും ഈ ചോദ്യം, ഏ ആ കുറ്റബോധം, ചെയ്യുന്ന തെറ്റുകളുടെ കുറ്റബോധം ഉണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് പോകില്ല. അതുകൊണ്ട് സഹോദരിമാരെ, നല്ലോണം ആലോചിക്കുക. ഈ പ്രായത്തിൽ വാപ്പയും ഉമ്മയും നമ്മുടെ ഗുണകാംക്ഷികളാണ്. അവരെ സമ്മതമില്ലാതെ നിങ്ങളൊന്നും ചെയ്യരുത്, അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. ദീനിൽ പറയുന്നതാണ് ശരി, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ പോകരുത്. ദീനിൽ പറയുന്ന ഡ്രസ്സാണ് ശരി, ദീനിൽ പറയുന്ന പെരുമാറ്റമാണ് ശരി. നമുക്ക് ദോഷകരമായതേ നമ്മുടെ മാതാപിതാക്കൾ വിലക്കുന്നുള്ളൂ, നമുക്ക് അപകടം വരുത്തുന്നതേ നമ്മുടെ ദീൻ വേണ്ടെന്ന് പറയുന്നതുള്ളൂ. ഏറ്റവും വലിയ അപകടം നരകമാണ്, അതിന് മുമ്പും ധാരാളം ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് നല്ല കുട്ടികളാണ്, നമ്മുടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക, ഇസ്ലാമികമായ ചട്ടക്കൂട്ടിൽ നിന്ന് ജീവിക്കുക, നല്ല ദിക്റുകളും നിസ്കാരങ്ങളും പ്രാർത്ഥനയും കൊണ്ട് മനസ്സിനെ നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുക, നല്ലൊരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുക, നല്ല സ്നേഹനിധിയായ ദീനുള്ള ഒരു ഭർത്താവിനോടൊപ്പം നല്ലൊരു കുടുംബമായി ജീവിക്കാം, അതേ കുടുംബം നാളെ സ്വർഗത്തിലും പുനഃസംഗമിക്കുമെന്നാണ് ഇസ്ലാമിൻ്റെ ആഗ്രഹം. അത്തരത്തിലുള്ള നല്ല ടെൻഷനില്ലാത്ത, കുറ്റബോധമില്ലാത്ത നല്ലൊരു ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ഈ ടീം സ്പേസിൻ്റെ മാർഗനിർദ്ദേശങ്ങളിലൂടെ, ഗൈഡൻസിലൂടെ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്നും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട്. റേഡിയോയിലെ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഇത്തരം ധാരാളം സംഗമങ്ങൾ പല സന്ദർഭത്തിൽ നിങ്ങൾ പിന്നെ പ്രൊഫഷണൽ കോളേജ് പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ ആർട്സ് കോളേജ് പഠിക്കുമ്പോൾ അവിടെ സമ്മേളനങ്ങളുണ്ട്. അറബിക് കോളേജ് പഠിക്കുമ്പോൾ അവിടെ സമ്മേളനങ്ങളുണ്ട്. എല്ലാ സമയത്തും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും സുഹൃത്തുക്കളുമായ ആളുകളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഏത് സമയത്തും ലഭിക്കും. നിങ്ങളെപ്പോഴും ദീന് പഠിച്ചും ചോദിച്ചറിഞ്ഞും നല്ല വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു.